നമ്മുടെ ഈ ഈ സ്വർഗീയ വിരുന്നിന്റെ ഒരു ഒരു സോഷ്യൽ വിഭാഗമാണ് എന്ന് പറഞ്ഞാൽ ചാരിറ്റി വർക്കാണല്ലോ ഈ റീച്ച് വേണ്ടത്, അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഈ രണ്ട് പ്രവർത്തനങ്ങളും എല്ലാം നടക്കുന്നത് ഇവിടുന്ന് കിട്ടുന്ന ഫണ്ട്. പലരും വിചാരിക്കുന്ന എല്ലാം കൂടെ ഇങ്ങോട്ടും വരുവാണ്, എല്ലാ സഭകളും അവരവരുടെ ചെലവ് നടത്തി പോയി. റീച്ച് വേൾഡ് വൈഡ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ 35 ദിവസം രാത്രി 11 മണിക്ക് എന്റെ അടുത്ത് വരുന്നു, 3 പിള്ളേരുണ്ട്. ഇദ്ദേഹം നടത്തിക്കൊണ്ട് ഇരുന്ന കടയിൽ തന്നെ ജോലിക്കാരനായിട്ട് ഡെയിലി വേജസ് 150 രൂപ ജോലിക്ക് ഇറങ്ങുമ്പോൾ 150 രൂപ ബ്ലേഡ് കാര് വാങ്ങിച്ചു പൈസ ഇല്ല. വീട്ടിൽ ചെല്ലുമ്പം മക്കൾ വിശക്കുന്നു എന്ന് കേട്ട് അപ്പനെ സഹിക്കാൻ പറ്റും, പ്രാർത്ഥിക്കണം. അപ്പൊ വന്നിരിക്കുന്ന രാജു എന്ന് പറയുന്ന കാശ്ശേരിക്കുന്നതിലെ ഒരു നമ്മുടെ സൗഹൃദമായിട്ടാണ് പറഞ്ഞത്. ഞാനകത്ത് പോയി 100 രൂപ ഉദയമുള്ള എന്റെ കയ്യിൽ ഇപ്പം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. അപ്പത്തേ പൈസ വേണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പ്രാർത്ഥിച്ചു, അദ്ദേഹം പറയുന്ന വേദന മുഴുവനോട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം സാമ്പത്തിക ഒരു രോഗത്തെക്കാളും ഭീകരമാ സാമ്പത്തിക ഉൾക്കൊള്ളുന്നത്, ആർക്കും സദാവം നടത്തി. 4 മണി വെളുപ്പനെ രാജു എന്നെ വിളിച്ചു പറഞ്ഞു ഈ സൂയിസൈഡ്. അപ്പൊ എന്റെ കൈയുടെ വിരലിന്റെ ഇടയ്ക്കൂടെ ഒരു ജീവൻ പോയി, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി. ഇവിടെ പ്രസംഗിക്കാം, തുള്ളാം, ഡാൻസ് ചെയ്യാം, എടുപ്പാം, പക്ഷെ എന്റെ മൂക്കിന്റെ കീഴെ ഒരാൾ സൂയിസൈഡ്. പൈസ ഇല്ലാഞ്ഞിട്ടല്ല, മക്കൾ പപ്പ രസക്കുന്നു. ഞാൻ തോമസ് ടൂളനെ വിളിച്ചിട്ട് ഞാൻ ഈ ശുശ്രൂഷിക്കില്ല. എന്നാ ശുശ്രൂഷ? ഞാൻ കഴിക്കുന്നു, എല്ലാരും ഭക്ഷണം കഴിക്കുമ്പോ കോട്ടയം ടൗണിന്റെ നടുക്ക് ഒരാള് ആത്മഹത്യ ചെയ്യുന്നു. പത്രത്തിൽ വാർത്ത ഒരു കടബാധ്യത കാരണം അല്ല, പക്ഷെ അയാളുടെ മനസ്സ് എനിക്ക് പറഞ്ഞു. അങ്ങനെ ആണ് 2004 ഒരു പിടി കരി ഒരുപാട് ജീവൻ എന്ന് പറയുന്ന ഒരു പദ്ധതി 2004 ആരംഭിച്ചതാണ്. 2004 എല്ലാരും ഓരോ പിടി അരി കൊണ്ടും ഇവിടെ ഈ ഈ കാണുന്ന സ്ഥലത്ത് കിച്ചണിൽ എല്ലാരും കൂടെ കൂടും. ഇവിടെ റെയിൽവേ കട്ടിങ്ങും എല്ലാരും കൂടെ ഒരു 10,000-15,000 പേര് വരെ ഒരു ദിവസം ഭക്ഷണം, സൗജന്യ ഭക്ഷണം. പാവങ്ങൾക്ക് ആഹാരമല്ല, വിശക്കുന്നവനാണ്. കാര്യം ഇവിടെ പാവാനല്ല, അതാണ് ഒരു മോട്ടിവേഷൻ ആയത് തുടങ്ങാൻ. അങ്ങനെ ഓരോ ഓരോ സംഭവങ്ങളാണ് റീച്ച് വേൾഡ് വൈഡിന്റെ രണ്ട് സ്പോൺസർ ചെയ്യുന്നത്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ സ്വന്തം ഭാര്യയെ കത്തിച്ചു കൊടുക്കുന്ന 3 മക്കൾ കാണും. ഒരു മാസം കഴിഞ്ഞപ്പം ഇയോ ട്രെയിനിന്റെ മുമ്പ് പോയിട്ടാണ് മരിച്ചു 3 അനാഥം. ഞങ്ങളൊരു സർവേ നടത്തി. അപ്പൊ അനാഥാലയങ്ങൾ എന്ന് പറയുന്നത് ശരിയല്ല, അതൊരു കുഞ്ഞന്റെ മാനസികമായ ഒരു പ്രോബ്ലമാണ്. ഈ കുഞ്ഞന്റെ ആരെങ്കിലും അമ്മയുടെ അനിയത്തി, വല്യമ്മ, അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് അവരുടെ കൂടെ താമസിപ്പിക്കും. അങ്ങനെ 8,000-ത്തോളം പിള്ളേര് ഞങ്ങൾ സപ്പോർട്ട്. ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ റീച്ച് വേൾഡ് വൈഡ് വരുന്നത് 8,000-ത്തോളം കുട്ടികളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒത്തിരി പ്രോജക്ട്സ്, ക്യാൻസർ ബാധിത കുഞ്ഞു പിള്ളേര് അവരുടെ ആഗ്രഹം.